ഉത്തർപ്രദേശിലെ മന്നാ മജ്ര എന്ന ഗ്രാമത്തിലെ റേഷൻ കടയ്ക്ക് മുന്നിലാണ് ഇപ്പോഴുള്ളത്. ഇവിടെ നമുക്ക് കാണാം, രാവിലെ തന്നെ 9 മണി ആവുന്നേ ഉള്ളൂ, രാവിലെ തന്നെ ആളുകൾ റേഷൻ വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. റേഷൻ കടക്കാരനതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നു. ഒരു വ്യക്തിക്ക് 5 കിലോ ഗോതമ്പോ അല്ലെങ്കിൽ അരിയോ ആണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ ഇവിടെയും കിട്ടുന്നത്. പക്ഷേ ഈ ഗ്രാമങ്ങളിലൊക്കെ ആളുകൾക്ക് വലിയ സഹായമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ BJP പ്രകടന പത്രിക എടുത്ത് പരിശോധിച്ചാൽ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് അടുത്ത 5 വർഷവും സൗജന്യ റേഷൻ നൽകും എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ചാക്ക് ഇവിടെ അരിയും ഗോതമ്പൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിപ്പം പി ബസന്തകുടി ഉണ്ട്. ബസന്തേട്ടാ, BJP പ്രകടന പത്രിക നമ്മൾ നോക്കുമ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ അങ്ങനെ അത്ര അധികം കാണാൻ പറ്റില്ല. പക്ഷേ പഴയ പ്രഖ്യാപനങ്ങൾ ഇനിയും നടത്തുമെന്നും പഴയത് പലത് ഇനിയും നടത്തുന്നു, ഒപ്പം തന്നെ പഴയത് കൂടുതൽ മെച്ചപ്പെടുത്തി നടത്തുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു മുദ്രാവാക്യം, അരി അല്ലെങ്കിൽ റേഷൻ എന്നുള്ള മുദ്രാവാക്യം എത്രത്തോളം ജനത്തെ സ്വാധീനിക്കുന്നതാണ് തോന്നുന്നത്? അല്ല, ഇതിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയമായി അവർ പറയുന്നത് ഇത് തന്നെയാണ്, ഈ റേഷൻ നൽകുന്നു എന്നുള്ളതാണ്. 5 കിലോ ഗോതമ്പോ അല്ലെങ്കിൽ അരിയോ, ഇപ്പം ഇതാണ്. പിന്നെ അവരിപ്പോൾ കൊടുക്കുന്ന അരി പച്ചരിയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതൊരു വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. വോട്ടായി മാറുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ രാഷ്ട്രീയപരമായി തന്നെയായിരിക്കും അത് വോട്ടിംഗ് വീഴുന്നത്. പക്ഷേ ഇതിപ്പോൾ വാങ്ങാനായിട്ട് ജാതി വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളൊരു സന്ദേശം BJP നൽകുന്നു. ഇപ്പം ആ ചാക്കിനോ മുകളിൽ തന്നെ മോദിക്ക ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു പരസ്യം കൂടി അവർ നൽകുന്നുണ്ട് BJP. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം BJP ഒരു പ്രചരണത്തിൻ്റെ ഒരു വലിയ ആയുധം തന്നെയാണ് ഈ റേഷൻ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP പ്രകടന പത്രികയിൽ പോലും അടുത്ത 5 കൊല്ലത്തെ കൂടി ഇത് നൽകും എന്ന് പറയുമ്പോൾ ഈ സാധാരണ വീടുകളിലേക്ക് ഈ റേഷൻ എത്തിക്കാൻ കഴിയുന്നത്, അതായത് ഗോതമ്പോ അല്ലെങ്കിൽ അരിയോ എത്തിക്കാൻ കഴിയുന്നത്, ഒരു 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 ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ പലരോടും, ഞാൻ വസ്ത്രത്തിനും സംസാരിക്കുമ്പോൾ, ആൾക്കാർ എന്താണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം ചോദിക്കുമ്പോൾ അവർ തൊഴിലില്ലായ്മയും വിലക്കയറ്റമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ചിലർ പറയുന്നുണ്ട് റേഷൻ ഒരു വിഷയം തന്നെയാണ്. റേഷൻ ഒരു വിഷയം തന്നെയാണെന്ന് പറയുന്നുണ്ട്. മറ്റേ ലോ ആൻഡ് ഓർഡർ അവർ പറയുന്നുണ്ട്, ഈ ഗുണ്ടകളെ അടിച്ചമർത്തി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയവും അവർ പറയുന്നുണ്ട്. മറ്റു രാഷ്ട്രീയങ്ങളുണ്ട് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയം. പക്ഷേ ഈ ഭക്ഷണം നൽകുന്നു എന്നുള്ള കാര്യം ഈ കോവിഡ് സമയത്ത് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ 2017 യോഗി അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് കുറച്ചുകൂടെ വിശദമായി നടപ്പാക്കി. ഇപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമാക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അവരുടെ ഇടയിൽ. ഓക്കെ, അടുത്ത 5 വർഷവും സൗജന്യമായി ഈ റേഷൻ നൽകുന്നുള്ള പ്രഖ്യാപനം ഗ്രാമങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൂ. ഉറപ്പായും സാധ്യതയുണ്ട്, അതാണ് പറയാൻ കഴിയുക. എന്തായാലും പടിഞ്ഞാറ് UPയിലെ മന്നാ മജ്രയിൽ നിന്ന് P ബസന്തിനും ഷിജു പട്ടുവത്തിനുമൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.